പക്ഷേ എൻ പി ചേക്കുട്ടി ഇപ്പോൾ ഈ കേസ് പറഞ്ഞത് രാവിലെ താങ്കൾ പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു ഇവിടെ. കോടിയേരി എന്ന പേരിലുള്ള പേര് പേരുള്ളതാണ് പലരുടെയും പ്രശ്നം എന്ന് ബിനീഷ് ഇന്ന് ആവർത്തിച്ചു പറയുന്നു. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞ എന്താണെന്ന് ഞാൻ രാവിലെ താങ്കൾ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ആ വൈരുദ്ധ്യം വരുന്നത് ശിശേക്കുട്ടി? അത് യഥാർത്ഥത്തിൽ സി പി എം ഇനി വിശദീകരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിനീഷ് കോടിയേരി ഒരു കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം നടത്തിയ ആദ്യം പത്രക്കാരോട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം ബിനീഷ് അല്ല പ്രശ്നം, കോടിയേരി ആണ് എന്നുള്ളതാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണനോടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വൈരനിര്യാദനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കെ സെൻട്രൽ ഏജൻസികൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് ഇ ഡി എ ഉപയോഗിച്ചിട്ടുണ്ടാവുക? മിക്കവാറും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കളായിരിക്കാം, ആഭ്യന്തര വകുപ്പായിരിക്കാം, അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവിന്റെ മകനെ പിടിച്ചുകൊണ്ടുപോയി 10 ദിവസം കൊണ്ട് എനിക്ക് അവിടുന്ന് വരാൻ പറ്റുമായിരുന്നു എന്നാണ്. എന്ത് ചെയ്താൽ അവര് പറയുന്ന 4-5 ആളുകളുടെ പേര് ഞാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ, റിപ്പീറ്റ് ചെയ്തിരുന്നെങ്കിൽ 10 ദിവസത്തിനകം ഞാൻ പുറത്തു വരും എന്ന് വെച്ചാൽ, അത്തരം കാര്യങ്ങളിൽ 1 വർഷം മുമ്പ് തന്നെ ഈ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് സി പി എം ആ വിഷയത്തിൽ നടപടിയെടുക്കാതിരുന്നത്, ശക്തമായ ക്യാമ്പയിനിലേക്ക് പോയിരുന്നത്? എന്തുകൊണ്ടാണ് ബിനീഷ് കോടിയേരിയെ രാഷ്ട്രീയമായിട്ട് പിന്നെ പകവോക്കൽ ഉപയോഗിക്കുന്നു എന്ന് പാർട്ടി പറയായിരുന്നത്? മുഖ്യമന്ത്രി ആ സമയത്ത് പറഞ്ഞിട്ടുള്ള വാക്ക് നിങ്ങൾ അതിനൊരു വിശദീകരണം, പാർട്ടിയുടെ വിശദീകരണം ഒന്നുമല്ല, ഞാനൊരു വിശദീകരണം പറഞ്ഞാൽ അത് തൃപ്തികരമാവുമോ എന്ന് നോക്കുക. നോക്കി ഈ കുട്ടികളുടെ പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉള്ളതാണ്. അവരെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ചാൽ പിന്നെ അവര് നടത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും പാർട്ടി ഉത്തരം പറയേണ്ടി വരും എന്നാണെങ്കിലോ? അല്ല, ഞാൻ ചോദിക്കട്ടെ നികേഷ്, ഈ 2 കുട്ടികൾ മാത്രമാണോ പാർട്ടിയിലുള്ളത്, പാർട്ടി നേതാക്കന്മാരായിട്ടുള്ളത്? അവരുടെ കാര്യത്തിൽ അവർ കേസ് നടപടി നേരിടുന്നുണ്ട്, പോലീസ് നടപടികൾ നേരിടുന്നത്, കോടതി നടപടിയുണ്ട്. ഇതേ തരത്തിൽ ഇ ഡി വേറൊരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നല്ലോ, സി എം രവീന്ദ്രൻ പറഞ്ഞൊരാള്. അയാൾ പാർട്ടിയിൽക്ക് എന്താ പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം എന്താണ്? അയാൾ പാർട്ടിയിൽ സാധാരണ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിനെ ഏറ്റവും ശക്തിയുക്തം പിന്നെ ഡിഫെൻഡ് ചെയ്തത് അദ്ദേഹത്തെ പിന്നെ വളരെ പരസ്യമായിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ആരാണ്? മുഖ്യമന്ത്രിയല്ലേ. അപ്പൊ അതുകൊണ്ട് കോടിയേരിന്റെ മകനൊരു ന്യായം, സി എം രവീന്ദ്രൻ ആണോ ബിനീഷ് കോടിയേരി ക്ഷണിപ്പിച്ചേക്കുട്ടെ? സി എം രവീന്ദ്രൻ 80-ലെ പാർലമെന്ററി പാർട്ടി ആഫീസിൽ വന്ന ആളാണ്. പിണറായി വിജയൻ അറിയാം സി എം രവീന്ദ്രൻ ആരാണെന്ന്. അല്ല, സി എം രവീന്ദ്രനെ പിണറായി വിജയൻ അറിയാം, അതേപോലെ തന്നെ കോടിയേരിയുടെ മകനെ അദ്ദേഹത്തിന് അറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കാനുള്ള സംവിധാനം പാർട്ടിക്ക് ഉണ്ടല്ലോ, അത് ആ തരത്തിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനം ഉണ്ട്. മാത്രമല്ല, കോടിയേരിന്റെ മകനെ ഇ ഡി കൃത്യമായിട്ട് ഹാരാസ് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ കാരണത്താലാണ് ഹാരാസ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? പാർട്ടിയുടെ ഏറ്റവും സമന്വയ നേതാവിന് നേരെയല്ല ഈ അറ്റാക്ക്. ആ അറ്റാക്കിന് എന്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പ്രതിരോധിക്കുന്നില്ല? ആ ചോദ്യം എന്ത് ഉയർന്നതിനും തരത്തിലും തർക്കമില്ല. ശ്രീ ജേക്കബ് ജോർജ്, അക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ബിനീഷ് പറയുന്നു എന്നെ ഞാൻ കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ടാണ് പീഡിപ്പിക്കുന്നത് എന്ന്. പിണറായി വിജയൻ അങ്ങനെ കാണുന്നില്ല, അത് വ്യക്തിപരമായ കേസായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇന്ന് ബിനീഷ് കോടിയേരിയുടെ ഭാര്യയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു സഹായം കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു പാർട്ടിയുടെ സഹായമോ? പാർട്ടിയുടെ സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ വേറെ എന്ത് വേറെ ബാക്കിയെല്ലാ പ്രശ്നമുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മനസ്സിൽ ഒരു ഗദ്ഗത ഉണ്ടാകില്ലേ, ഒരു വിങ്ങൽ ഉണ്ടാകില്ലേ? എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഒരു നിർണായക സമയത്ത് എന്നോടൊപ്പം ആരും ഉണ്ടായില്ല, പാർട്ടി ഉണ്ടായില്ല, പിണറായി വിജയൻ ഉണ്ടായില്ല. അത് അങ്ങനെ പറയാം, പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ഈ നയതന്ത്ര കള്ളക്കടത്ത് കേസ് വന്നപ്പോൾ ഇ ഡിക്കെതിരെയുള്ള കസ്റ്റംസിനെതിരെയുള്ള സി പി എമ്മിന്റെ ആരോപണം, അവരുടെ പ്രധാന ശ്രമം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അതിൽ കുരുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവർ ഇപ്പോൾ സി എം രവീന്ദ്രനെ പിടിച്ചു. അപ്പോൾ ശരിക്കും അന്നൊക്കെ പ്രസ്താവനകൾ, അന്നത്തെ രാഷ്ട്രീയ പ്രസ്താവനകൾ നോക്കണം. ദാ സി എം രവീന്ദ്രൻ, അടുത്തത് മുഖ്യമന്ത്രി എന്ന ഒരു പ്രസ്താവന യുദ്ധം തന്നെ അന്ന് കേരളത്തിൽ നടക്കുകയുണ്ട്. അന്നത്തെ പത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സി എം രവീന്ദ്രനിലൂടെ മുഖ്യമന്ത്രിയിലേക്ക്. പിന്നീടാണ് ശിവശങ്കറിന്റെ വിഷയം, അല്ല ശിവശങ്കർ അതേ ഏറെക്കുറെ ഒരേ സമയത്താണ്, ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് കസ്റ്റംസിലേക്ക് ഫോൺ ചെല്ലുന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിലേക്ക്. അതുവരെ ചർച്ചാ വിഷയമായി. അദ്ദേഹത്തിന് 90 ദിവസമാണ്
ഇ ഡി കസ്റ്റഡിയിൽ കിടക്കേണ്ടി വന്നത്. എന്നിട്ട് എന്തുണ്ടായി? അങ്ങനെ ഒരു സംഭവം കാര്യമായിട്ടൊരു ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലല്ലോ അവിടെ നിന്നും. അദ്ദേഹത്തെ ഏതെങ്കിലും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. പ്രതിയാക്കുമോ എന്ന് തന്നെ സംശയമുണ്ട്. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് ഫൈറ്റ് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് സി പി എം നേതൃത്വം കണ്ടത്, ഭരണ നേതൃത്വം കണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് സ്വകാര്യ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി, അതിനാണ് ഇ ഡി കേസെടുത്തത്, അത് മയക്കുമരുന്ന് കേസിന് ഉപയോഗിച്ചോ എന്ന തരത്തിലേക്ക് അവരുടെ അന്വേഷണം നീണ്ടു. മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എൻ സി ബി. ആ കേസിൽ എൻ സി ബി എടുത്തിരിക്കുന്ന കേസിൽ ബിനീഷ് കുടിയേരിയെ ഉൾപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹം അതിനകത്ത് പ്രതിയല്ല. പിന്നീട് സാമ്പത്തിക തിരിമറി അത് സംബന്ധിച്ചുള്ള കേസ് മാത്രമാണ്, അതാണ് ഇ ഡി കൈകാര്യം ചെയ്തത്. അവിടെ അപ്പോൾ ഒരു ഗവൺമെന്റിന് ഇടപെടേണ്ട കാര്യമുണ്ടോ നികേഷ്? എനിക്കൊരു സംശയമുണ്ട് അവിടെ. അത് എം എ ബേബി പോലും ആ സമയത്ത് പറഞ്ഞിരുന്നു, മക്കൾ ഏതെങ്കിലും കേസിൽപ്പെട്ടാൽ അവർ സി പി എം, ഏതെങ്കിലും ഒരു സി പി എം നേതാവിൻ്റെ മക്കൾ ഏതെങ്കിലും ഒരു കേസിൽപ്പെട്ടാൽ അവർ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളണം, അതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് എം എ ബേബി തന്നെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് തന്നെയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഒരു നിലപാടാണത്, ഞാൻ അതിനകത്ത് തലനാരിഴ കീറി പരിശോധിക്കാനൊന്നും തയ്യാറാകുന്നില്ല. എന്തൊക്കെയാണെങ്കിലും പാർട്ടി കാര്യമാണ്, ഗവൺമെൻറ് കാര്യമാണ്, രാഷ്ട്രീയ കാര്യമാണ്, അത് ആ വഴിക്ക് തന്നെ പൊക്കോട്ടെ.